അപ്പോ ആദിചന്ദസ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും രാവിലെ എണീറ്റ് പല്ലേച്ച് ചായ കുടിക്കൽ ആ പ്രക്രിയയാണല്ലോ നമ്മൾ കാണിക്കേണ്ടത്. പക്ഷേ ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുറിച്ച് ഓൾറെഡി കഴിഞ്ഞു, എന്നിട്ട് റെഡി ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു സൺഡേ ആണ്, പിന്നെ പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ നാളായില്ലേ ഇങ്ങനെ നമ്മൾ ഇരുന്ന് കണ്ടന്റ് ഒക്കെ എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഇനി ബാക്കി ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കണം. സോ ഞാനിപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് മുതലുള്ളത് കാണിച്ചു തരാം. ഓക്കെ. അപ്പത്തെ അമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഓ, പൂരിയാണ് ഗൈസ്, രാവിലെ പൂരിയും സ്റ്റൂ ആണ്. നമ്മളിവിടെ ഇഷ്ടൂ എന്നൊക്കെ പറയും. മൈക്കൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാനിപ്പോൾ മൈക്ക് കുത്തിയിട്ടില്ല. അപ്പം ഇനിയിപ്പം കഴിക്കട്ടെ. ആദ്യം ഇനി ഇതാ എണീക്കുന്നേ ഉള്ളൂ. അവൻ എണീച്ച് കുളിച്ചു കഴിഞ്ഞിട്ട് വേണം ഇന്ന് ഞങ്ങൾ പുറത്ത് പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ. മൈക്ക് ചുമ്മാ അവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്നാൽ പിന്നെ അതും കൂടെ ആണ്ടില്ല അമാവാസിയിലാണല്ലോ ഇപ്പം നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ഗുമ്മിന് അതും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം സ്റ്റൂവും പൂരിയും ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ അത് കഴിക്കട്ടെ. പിന്നെ ഇന്നത്തെ പ്ലാൻ എന്താണെന്നറിയോ? ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ വടക്കഞ്ചേരിക്ക് പോകാൻ ഒരു പദ്ധതിയുണ്ട്. കാരണം ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് പോകാനാട്ടോ ഇന്നത്തെ പരിപാടി. ഷോപ്പിംഗ് എന്ന് പറയുമ്പം വടക്കഞ്ചേരിയിൽ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അതാണ് ഇന്നത്തെ മെയിൻ അജണ്ട. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങുന്നത്. ഇനിയിപ്പോ അവൻ റെഡിയായി എണീറ്റ് കുളിച്ച് എപ്പോ ഇറങ്ങുന്ന എനിക്കറിയില്ല. അതുപോലെ അമ്മ അവിടെ പാത്രം തല്ലിപ്പൊട്ടിക്കുകയാണെന്ന് തോന്നുന്നു. അതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ആദ്യത്തെ ഷോപ്പിംഗ് ആണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ് ആണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകണം കുറച്ച് നാൾക്ക് ശേഷം. അങ്ങനെ അല്ല, നമ്മളിപ്പോ ഓൾറെഡി ഓൺലൈനിലൊക്കെ എടുക്കും, പക്ഷെ എന്നാലും നമുക്ക് പോയി എടുക്കുന്ന ഒരു പരിപാടി കുറവാണ്. അപ്പൊ ഇന്ന് വിചാരിച്ചു എല്ലാവർക്കും ഒന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാന്ന്. കാരണം നമ്മളുടെ വടക്കഞ്ചേരിയിൽ ഇപ്പൊ ഈ പാലക്കാട് എന്റെ വീഡിയോസ് നമ്മളുടെ ഇവിടെയൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് അതും കൂടെ പറഞ്ഞുതരാം. നമുക്കിപ്പോ വടക്കഞ്ചേരി കനിഹ ഉണ്ടല്ലോ, അവിടെ ഇപ്പം സ്റ്റോക്ക് ക്ലിയറൻസ് സെയില് നടക്കുകയാണ് കേട്ടോ. ആ ഓഫർ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ പോയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാട്ടെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവും. അപ്പം സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നടത്തുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാലോ എല്ലാ സാധനങ്ങൾക്കും നല്ല വിലക്കുറവായിരിക്കും. അപ്പൊ ഈ ഒരു അവസരം വെറുതെ പാഴാക്കണ്ട. അപ്പൊ എന്തായാലും ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ എന്തൊക്കെ കളക്ഷൻസ് ഉണ്ട്, എത്രയൊക്കെ പ്രൈസ് ആണ്, റേറ്റ് ആണ്, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു നീണ്ട പർച്ചേസ് നടത്താമെന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് എന്റെ ഫസ്റ്റത്തെ പരിപാടി. പിന്നെ ആസ് യൂഷ്വൽ ഫുഡ് അടി കാര്യങ്ങളൊക്കെ, പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ ഞാൻ വിചാരിക്കുന്നു കനിഹയിൽ ഇനി അല്ല ആദ്യം എണീറ്റിട്ട് വരികയാണെങ്കിൽ കുറച്ചത് കാണിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കനിഹയിൽ പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെയാണ് അവിടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് എത്ര പ്രൈസ് ഒക്കെയാണ്, എന്തൊക്കെ കളക്ഷൻസ് ഉണ്ട്, നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് അതും കൂടെ പറഞ്ഞു തരാം. എനിക്കും അത്യാവശ്യം കുറച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട്. സോ അപ്പൊ അതൊക്കെ നോക്കാം. ഓക്കെ ബൈ. അങ്ങനെ അറ്റ്ലാസ്റ്റ് ഞങ്ങൾ റെഡിയായി ഇറങ്ങാനുള്ള പരിപാടിയിലാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ ഞാൻ തപ്പിപ്പിടിച്ച സ്ഥലം എത്തി ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റോക്ക് ക്ലിയറൻസ് സെയില്. അപ്പം ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ അല്ലേ. ഈ കനിഹ വെഡിങ് സെന്റർ വടക്കഞ്ചേരിയിലുള്ള ഈ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഉണ്ടല്ലോ, ഡിസംബർ വരെ ഉണ്ട് കേട്ടോ. ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസംബർ വരെ ഉണ്ട്. ഞാൻ മൈക്ക് കണക്ട് ആയിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡബ് ചെയ്യുന്നത്. അപ്പം ഇത് ഡിസംബർ വരെയാണുള്ളത്. എല്ലാ കളക്ഷൻസും ഡിസംബർ എൻഡ് ആകുമ്പോഴത്തേക്കും അവർ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നടത്താൻ പോവുകയാണ്. കാരണം ജനുവരിയിൽ വീണ്ടും കനിഹ വെഡിങ് സെന്റർ റീ ഓപ്പൺ ചെയ്യാൻ പോവുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കളക്ഷൻസും സോൾഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അപ്പൊ വിചാരിക്കില്ലേ നിങ്ങൾ ഇത് പഴയ കളക്ഷൻസ് ആണെന്ന് അറിഞ്ഞിട്ട്, ഇവര് ഓഗസ്റ്റ് നമ്മളുടെ ഓണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന സ്റ്റോക്കുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിന് എന്താണ് ഈ ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്ക് എല്ലാ സ്റ്റോക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ജനുവരിയിൽ ഇവിടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പദ്ധതിയിലാണ്. അപ്പൊ ഈ ഒരു ചാൻസ് വെറുതെ മിസ്സാക്കണ്ട. നിങ്ങൾ പാലക്കാട് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ വരാനുള്ള പരിപാടിയൊക്കെ ചെയ്തോട്ടെ. ഇനി ഇത് ഡിസംബർ വരെ ഉണ്ട്, അപ്പൊ പെട്ടെന്ന് ടൈം ഔട്ട് ആവും എന്ന് വിചാരിക്കേണ്ട. അപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാ നിനക്ക് ആദിക്കൊക്കെ ഉണ്ടോ? ആദിക്ക് എന്തൊക്കെയോ ഷർട്ട് പരിപാടികളൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ചുരിദാർ, കുർത്ത, അമ്മയ്ക്ക് സാരി, അങ്ങനെ ഒരുപാട് ഡസൺ എന്താണ് ഡസൺ പ്ലാൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ,
ഇത് ഈ ഒരു സാരിക്ക് 495 രൂപയാണ്. പക്ഷെ ഇപ്പോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 240 രൂപ. പകുതി അല്ലേ? പകുതി. ഇപ്പൊ പെട്ടെന്ന് വരുന്നവർക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടാവും അല്ലേ? ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ വ്യൂവേഴ്സ് കുഞ്ഞുകുട്ടികളാണെങ്കിൽ വെറും 575 399 രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് വരുന്നത്. അപ്പൊ അത് ഷോർട്ട് മീഡിയം വരുന്നത് കുട്ടികളുടെ. ഇടാനാണെങ്കിൽ നല്ല അടിപൊളി മോഡലുമാണ്. കുട്ടില്ല, ഒന്നുമില്ല, സോഫ്റ്റായിരിക്കും. ഇതിന്റെ കളക്ഷൻസ് നിറയെ ഉണ്ട്, നിറയെ. നമുക്ക് മൊത്തം ഇപ്പൊ ഓണത്തിന് വന്നതാണ്. എല്ലാം അതന്നെയാണ്. അതേപോലെ ഷോർട്സ് വേണമെന്ന് പറയാറുണ്ടല്ലോ കുട്ടികളുടെ. 375 വെറും 263 രൂപയുള്ളൂ വരുന്നത് കേട്ടോ. അത്രയും കമ്മിയാണ്. അതേപോലെ തന്നെ ലഹങ്ക വരുന്നുണ്ട്, പാർട്ടി വെയർ ആയിട്ട് ലഹങ്ക. അടിപൊളിയായിട്ടുള്ള ഫ്രോക്കുകള്, എല്ലാം സ്റ്റിച്ചിട് ആയിട്ടുള്ളതാണ്. അത് റേറ്റ് വരുന്നത് നമുക്ക് വരുന്നത് എത്രയാണ് അറിയോ? 1500 വെറും 1070 രൂപയാണ് വരുന്നുള്ളൂ കേട്ടോ. അത്രയും കമ്മിയായിട്ടാണ് നമുക്ക് വരുന്നത്. ഇതിന് ഫ്രോക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഷോളും. നല്ല അടിപൊളി ഷോൾ നോക്കും. അത്യാവശ്യം നല്ല വെറൈറ്റി വരുന്നതാണ്. ഹെവി വർക്ക് അല്ലേ? മീഡിയം വർക്കാണ് വരുന്നത്. ഇത് വരുന്നത് 925 വെറും 650 രൂപയാണ് വരുന്നത്. 650 രൂപയുള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് ചെറിയ കുട്ടികൾക്ക്. ഇത് വരുന്നത് 10 വയസ്സ്, 10 വയസ്സിന്റെ അളവിലാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയുള്ള മോഡലുമാണ്. 150 അതെ, നല്ല ഭംഗിയുണ്ടാവും. ഇത് ഫുൾ മീഡിയ ആയിട്ട് വരുന്നതാണ്. പാർട്ടി വേറെ ഒരു 5-6 ഷർട്ട് എടുക്കണം, കുറച്ച് പാൻസ് എടുക്കണം. 5-6 ഷർട്ട് ബഡ്ജറ്റ് നോക്കണം. ബഡ്ജറ്റ് ഇവിടെ പേടിക്കണ്ടല്ലോ. 485 ഷർട്ട് അല്ലടാ, അതിപ്പോ എത്രയാണ്? 399. ആ അടിപൊളിയായിണ്ട്. അതിന്റെ പ്രൈസ് എത്രയാ ഒറിജിനല്? 510 399. ഷർട്ട്, ജീൻസ് എല്ലാം അല്ലേ? നമ്മൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാത്തിനും, ഇൻ കേസ് ടീഷർട്ട് കളക്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ ജെൻസിനാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ബാഗി പാൻറ്റിനൊക്കെ ഭയങ്കര വിലക്കുറവാണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 735 ആണ്. പക്ഷെ ഓഫർ പ്രൈസ് വരുമ്പോൾ 549 ഉള്ളൂ കേട്ടോ. അതെ, അപ്പോൾ വേഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പം അതിൽ നിന്നും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് പോവാ. പിന്നെ പ്രൈസ് പറയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എത്ര പാൻറ്റ് എടുത്തു ഇപ്പം നീ നിലവിൽ? ശരി, എന്നാൽ അടുത്ത ഇതൊക്കെ ട്രൈ ചെയ്യാൻ പോവാണോ? ഓക്കെ, അപ്പൊ ട്രയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ ഒരു പർച്ചേസ് ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. എത്ര ഷർട്ട് എടുത്തു? 2 ഷർട്ട്, 2-3 പാൻറ്റ്. അവന്റെ പർച്ചേസും കഴിഞ്ഞേ. ഇനിയിപ്പം എനിക്ക് കുറച്ച് കുർത്താസ് ഒക്കെ നോക്കി അതും കൂടെ കഴിഞ്ഞ തീരുമാനമായി അല്ലേ. ഇവിടെ ആണെങ്കിൽ തിരക്കുണ്ട് കേട്ടോ. ഇപ്പൊ ഓഫറൊക്കെ അത്യാവശ്യം. ഇപ്പൊ ഇവരൊക്കെ അറിഞ്ഞത് കൊണ്ട് ഇതാ തിരക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഫ്ലോറ്. ഇതല്ല അൾട്രാവൈഡ്. ആ ഇപ്പം അത്യാവശ്യം സെയില് നടക്കുന്നുണ്ട് കേട്ടോ. അതവിടെ തിരക്കൊക്കെ ഉണ്ട്. ഇപ്പം അറിയാൻ തുടങ്ങിയല്ലോ അത്യാവശ്യം, ഇപ്പം പേപ്പറിലൊക്കെ വന്നതുകൊണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ വേഗം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് വേഗം പർച്ചേസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഡിസംബർ വരെ ഉണ്ടെങ്കിലും കളക്ഷൻസ് പെട്ടെന്ന് തീരും. കോളർ ഇല്ലാത്ത പോലത്തെ കുർത്തി ചേച്ചി, തോന്നുന്നു ഇത് എക്സ് അല്ല. ആ ഇത് എക്സ് എൽ ആണ്, മീഡിയം ആണ്. ആ നീ 2 പാൻറ്റ് എടുത്തത് കൊണ്ട് ഞാനൊരു 2 കുർത്തി എടുക്കും. ഓക്കെ, ആ സോറി. ആ ഇത് അടിപൊളിയായിട്ട് അല്ലേ. ഇതിന്റെ പ്രൈസ് നോക്കട്ടെ. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എത്ര? 895 ആണ്. 715. പക്ഷെ ഇത് നല്ല കളർ അല്ലേ. ബ്രാൻഡഡ് ആണോ? ഓക്കെ, നല്ല എന്താണോ. ആ നല്ല കളർ കേട്ടോ, അടിപൊളിയാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ എടുത്ത് വന്നതിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ജീൻസിന് യൂസ് ചെയ്യാം അല്ലേ. ഇത് 995 പ്രൈസ്. ഇങ്ങോട്ട് വാ, ഞെട്ടുന്ന പ്രൈസ് കാണിച്ചുതരാം. 995 ആണ്. 599 വെറും. ഇത് ജീൻസിനും ഇടാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ലെഗിൻസിനും യൂസ് ചെയ്യാം. 2 in 1 കണ്ടോ. പക്ഷെ പ്രൈസ് ആണ് കേട്ടോ ഗൈസ് ഇവിടെ ഞെട്ടിക്കുന്നത്. പക്ഷെ നല്ല, ആ ഇതും ബ്രാൻഡഡാ അല്ലേ. നല്ല
ഓക്കെ, അപ്പൊ ഇതിപ്പോ ഫുൾ കൺഫ്യൂഷനാണ്, മൊത്തത്തില് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പൊ ഇതൊക്കെ മിക്കവാറും ഞാനൊരു രണ്ടു മൂന്നെണ്ണം എടുത്തിട്ട് ഇനി കാണിച്ചു തരാം അല്ലെ. ഗൈസ്, ഈ ഒരു കുർത്തിക്ക് ഉണ്ടല്ലോ എത്രയാണെന്ന് വെച്ചാൽ 175 അല്ലേ. അതായത് ഓഫർ പ്രൈസ് ആണ് കണ്ടോ, 175. ഇനി എന്റെ വ്ളോഗ് കണ്ടിട്ട് പെട്ടെന്ന് വന്നവർക്ക് ഇതൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇന്ന് തന്നെ നല്ല തിരക്കുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ ചേച്ചീനെ ബുദ്ധിമുട്ടിച്ചിട്ട് വേഗം വേഗം എടുക്കുകയാണ്. അപ്പൊ വേഗം വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടും. ജീൻസിന്റെ അല്ലേ. എന്റെ പർച്ചേസ് കഴിഞ്ഞ് അത്യാവശ്യം നല്ല സമയമായി ഗൈസ്. അപ്പൊ ലൊക്കേഷൻ എവിടെയാണെന്ന് ഡൗട്ട് ഉള്ളവർക്ക്, ഇത് വടക്കഞ്ചേരി ഗ്രാമം റോട്ടിലാണ് കേട്ടോ. അപ്പൊ ഓഫർ ഡിസംബർ വരെ ഉണ്ട്, മറക്കണ്ട, പെട്ടെന്ന് തന്നെ വന്നോ, കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട്. ശേഷം അവസാനം കുഴിമന്തിയിലെ പോസ്റ്റ്, കുഴിമന്തി കടയിൽ വന്നിട്ട് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഇവനാണെങ്കിൽ കുഴിമന്തി മാത്രം ഇറങ്ങുള്ളൂ, ഇവിടെയാണെങ്കിൽ ഒരു മണിക്കൂർ പോസ്റ്റ്. ഇത് എവിടെയാണ്? വടക്കഞ്ചേരി യമിനി കുഴിമന്തി കട ഹൈവേയിലുള്ളത് അല്ലേ. അതെ. അപ്പ ഓ, പക്ഷെ തിക്കൊന്നും കുറച്ചിട്ടില്ല, പിന്നെ എന്തിനാ വെറുതെ എടുത്ത്? സൈഡ് എടുക്കാനല്ലേ. നോക്ക് തല നോക്ക്. ആ ഒരു ഇവിടെ അരമണിക്കൂർ ഒരു മണിക്കൂർ ഇരിക്കണം. അതാണ് അത്, ഇവന് നീ എന്ത്, നിന്റെ അൽഫാമന്തി അല്ലേ നീ പറഞ്ഞിരിക്കുന്നത്? അതാണ് ഈ ടൈം. ഇവൻ വലിയ വ്ളോഗറാണ്, ഇവൻ ചമ്മലുള്ള വ്ളോഗർ, ആൾക്കാരൊക്കെ നോക്കണം എടുത്ത് വെക്കുന്നൊക്കെ. അതിനാണ് മൈക്ക്. ആ ഇവൻ അൽഫാമന്തി പറയണോണ്ടാണ് ഇത്ര ടൈം എടുക്കണത്. ആ പോയി ചോദിച്ചിട്ട് ഇനി വൈകുന്നേരം കിട്ടും അപ്പോഴത്തേക്ക്. എനിക്കാണെങ്കിൽ വിശന്ന് കുടല് കയറി. ഞാനാണെങ്കിൽ മുടി വെട്ടണ അവിടെ പോസ്റ്റ്. ഇപ്പൊ അതാ ഇവിടെ പോസ്റ്റ്. നിനക്ക് വേണ്ടിട്ടല്ലേ ഇപ്പൊ സാധാ മന്തിയാണെങ്കിൽ വന്നു, ബാക്കിയുള്ളവരൊക്കെ കഴിക്കണ്ട. അപ്പൊ ഇനി ഫുഡ് വരട്ടെ, ഇല്ലെങ്കിൽ ഞാനല്ലാതാവും കഴിച്ചു. കാത്തിരിപ്പിനൊടുവിൽ ഇതെന്താണത്? ചെറിയ പീസ് ആയിക്കോട്ടെ. ഇതാണ് അയ്യോ, ഇതിനാണ് ഇത്ര നേരം. അങ്ങനെ ഇതാ വീടെത്തി. വൈകുന്നേരമായി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അഖിലേട്ടനും കല്ലും ഒക്കെ തിരുവഴിയാട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അവർ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ സമയം ഇപ്പൊ 5:45 ഇനി വേഗം തിരുവഴിയാട് പോട്ടെ. അപ്പൊ അവിടെ പോയിട്ട് അവരുടെയും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അതാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് പ്രതീക്ഷിക്കാണ്ട് ഓരോരോ പരിപാടികൾ. സോ ഇനി അത് കാണാം. ഓക്കെ, കച്ചറ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കേണ്ടായിരുന്നു. പക്ഷെ എന്റെ ഡേ ഇങ്ങനെയൊക്കെ മാറി മാറി എനിക്ക്. അതെ, നീ ഒക്കെ എവിടെ നിന്ന് വന്നു? അതെ, നീ എവിടെ നിന്ന് വന്നു? വീട് പാലക്കാട് നിന്ന് ചടപടയിൽ നിന്ന് നെന്മാറെത്തി. ആകോ, അപ്പൊ ഉണ്ടല്ലോ, ഞാൻ വിചാരിക്കണു ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് നാളെ ഞാൻ രാവിലെ തുടങ്ങിയതാണോ നെക്സ്റ്റ് വീഡിയോയില് ഇവരായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം നാളത്തെ വീഡിയോ. ഹായ് ആകു, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ബൈ അല്ല. അപ്പൊ നാളെ ഞാൻ നാളെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ എല്ലാവരുടെയും കൂടെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.